പരസ്പരം വിജയ ആശംസകൾ നേരാതെ തൃശൂരിലെ യു ഡി എഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംവാദത്തിലാണ് ഇരുവരും വിജയാശംസകളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയത്. രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ രാജാജിയോടാണ് ആദ്യം എതിർ സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയെക്കുറിച്ച് ചോദിച്ചത്. ഒരു നിമിഷത്തെ ചിരിക്കും ആലോചനയ്ക്കും ശേഷമാണ് വിജയാശംസ നേരാനാവില്ലെന്ന് തുറന്നു പറഞ്ഞത്. തൃശൂരിൽ താൻ ജയിക്കുമെന്ന പ്രതാപനും ഇടതു സ്ഥാനാർത്ഥി തന്നെ ജയിക്കുമെന്ന് രാജാജിയും പറഞ്ഞു. വ്യക്തിപരമായ സുഹൃത്തുക്കളാണെന്നും വ്യത്യസ്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മത്സരമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു. പ്രതാപനെ എൻ്റെ അടുത്ത് ഇരുത്തിയിട്ട് ഇത് ചോദിക്കണോ? ഒരു വിജയ സാധ്യത ഇല്ലാന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, ഏതാണ്ട് മത്സരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള മത്സരമായി ഈ തെരഞ്ഞെടുപ്പിനെ ദയവേ കാണുന്നത്. ആശയ മത്സരത്തിൽ തൃശ്ശൂര് 100% ഉറപ്പാണ് യു ഡി എഫ് ജയിക്കും. വിജയിച്ചാൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമമാണ് പാർലമെന്റിൽ നടത്തുകയെന്ന് രാജാജി പറഞ്ഞു. നിലവിൽ ഭൂരിപക്ഷം വോട്ട് കിട്ടുന്ന പാർട്ടി പുറത്തും കുറവ് വോട്ട് കിട്ടുന്നവർ ഭരിക്കുന്നതുമാണ് നിലവിലെ സാഹചര്യം. വോട്ടിന്റെ ശതമാനമനുസരിച്ച് ജനപ്രതിനിധി അയക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ ശ്രമിക്കുമെന്ന് രാജാജി പറഞ്ഞു. തൃശൂരിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു. മനോരമ ന്യൂസ്, തൃശൂർ.